ജിൻഡോയും ജാസ്മിനും തമ്മിൽ വീണ്ടും പൊരിഞ്ഞടി ഇപ്പൊ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വീടിനുള്ളിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അവർ പൊരിഞ്ഞടി എന്ന് പറയുമ്പോൾ എന്താണ് കാര്യം എന്നല്ലേ അവിടെ വീണ്ടും ഗബ്രിയുടെ പേരെടുത്തിട്ടതാണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഗബ്രിയെ മിസ് ചെയ്യുന്നത് എന്നാണ് അവിടെ ജാസ്മിൻ പറഞ്ഞത് അപ്പൊ അവിടെ ജിൻഡോ പറയുന്നുണ്ട് മോളെ വല്ലാതെ സ്വപ്നം കാണണ്ട വീണ്ടും ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് അല്ലാതെ വല്ലാതെ സ്വപ്നം കണ്ട് കാര്യങ്ങൾ വഷളാക്കാൻ നോക്കണ്ട എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ട് എന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ജിൻഡോ അല്ല എന്നാണ് അവിടെ ജാസ്മിൻ മറുപടി പറയുന്നത് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് നീ വലിയ മാസം ഒന്നും കാണിക്കാനായിട്ട് നിൽക്കണ്ട വലിയ കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നുന്നില്ല നിനക്ക് നല്ലത് വരാൻ വേണ്ടി ഉപദേശിച്ചതാണ് എന്ന് ജിൻഡോ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ അവിടെ ജാസ്മിന്റെ മറുപടി ജിൻഡോന്റെ വലിയ ഫണ്ണും കോമഡിയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട എന്നാണ് ജാസ്മിന്റെ മറുപടി എന്തായാലും ഇപ്പൊ ഗബ്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ആ വീടിനുള്ളിൽ ഒട്ടും തന്നെ ഇല്ലാതെ ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാണ് ജാസ്മിനെ ആ സമയത്ത് വീണ്ടും ഗബ്രി 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 എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ടോപ്പ് ഫൈവിലെത്തോ എന്നുള്ള പേര് േടികൊണ്ടാണോ ഗബ്രി പേര് പറയുന്നത് എന്നാണ് എന്റെ ഒരു സംശയം ജാസ്മിൻ ഓൾറെഡി ടോപ്പ് ഫൈവിൽ എത്തുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇനി വീണ്ടും ഗബ്രി ഗബ്രി എന്നുള്ള ഒരു മന്ത്രം മോദിക്കൊണ്ട് ആ ടോപ്പ് ഫൈവ് ഇല്ലാതാക്കണോ എന്നാണ് എനിക്ക് ജാസ്മിനോട് ചോദിക്കാനുള്ളത് അത് ആയിരിക്കണം അവിടെ ജിൻഡോയും ഉദ്ദേശിച്ചത് ജിൻഡോയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ നല്ല നിലയ്ക്ക് പോകുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും വലിച്ചിടണ്ട എന്ന് തന്നെയാണ് ജിൻഡോയും പറഞ്ഞത് പ്രേക്ഷകർക്കും ജാസ്മിന്റെ അടുത്ത് അത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പൊ നല്ല രീതിക്ക് ജാസ്മിൻ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ടാണ് പോകുന്നത് ഇനി വീണ്ടും പഴയ രീതിയിലേക്ക് ജാസ്മിൻ പോയി കഴിഞ്ഞാൽ അത് ജാസ്മിനെ കൂടുതൽ ദോഷം തന്നെ ചെയ്യുള്ളൂ